ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുന്ന പോലെ തന്നെ പാലക് പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് പാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ആവി കയറ്റിയെടുത്താലും മതി, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ആ ഇല അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമ്മുടെ ഈ പാലക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇതെടുത്ത് നമുക്കൊരു ഐസ് വാട്ടറിലോട്ട് ഇടാം കേട്ടോ. ഈ ഐസ് വാട്ടറിലോട്ട് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പാലക് പനീർ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഐസ് വാട്ടറിലോട്ട് ഇടുന്നത്. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഐസ് ഇട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. കറക്റ്റാണ്, പച്ച കളറ് നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അല്ലെ, മങ്ങിയൊന്നും പോകത്തില്ല. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐസ് വാട്ടറിലിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്കും ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഓയിൽ എന്തെങ്കിലും എണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ചുവ ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, ഒരു സവാള, വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റഫായിട്ട് അരിഞ്ഞിട്ടാലും മതി, പക്ഷെ പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ പീസുകളായിട്ട് ഇടുന്നത് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റി നമ്മുടെ സവാളയുടെയൊക്കെ ഒന്ന് ഇതൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ തക്കാളിയാണ്. ഒരുപാട് വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി 1 പച്ചമുളക്. ഞാനിപ്പോൾ എൻ്റെ കളിലിരിക്കുന്ന പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ ഇതിനകത്ത് എരിവായിട്ട് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സി ജാറിലോട്ടിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കിൻ്റെ ഇലയും ആ കൂട്ടും കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഐസ് വാട്ടറിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നതിന് പകരം ഐസ് ഇട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ശരിക്കും നമ്മുടെ ആ പാലക് പനീർ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പച്ച കളർ നല്ലപോലെ തന്നെ എടുത്തറിയും. അതിന് വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് പാൻ എടുക്കുക, അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഒരു പൊടി കുറച്ച് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകപ്പൊടി കുറച്ച് ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ ബട്ടറിലിട്ട് നല്ലതുപോലെ നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചാറിന് എന്തോരം ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർത്ത്, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആ മിക്സി കഴുകിയ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടിയും നമ്മുടെ ആ ഇതൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണേ. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടാണ് നമ്മൾ എടുത്തത്. എന്നാലും നമ്മൾ അരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടി അടച്ച് വെച്ച് എണ്ണ ഈ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്, അതുവരെ ഒന്ന് എടുക്കണം കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പനീർ ക്യൂബ്സ് ഞാൻ ഒന്നും വറുക്കാതെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് വറുത്ത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പനീർ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുന്നത്.
അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ലാസ്റ്റ് അതിനകത്തേക്ക് ഇറക്കുന്നതിന് മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. യോഗേർട്ട് നല്ല യോഗേർട്ട് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്, കസൂരി മേത്തി. കസൂരി മേത്തി എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് കൊറിയണ്ടർ ലീവ്സ് ആണ് ഇട്ടിരിക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.